ഇത് എത്ര കാലം വെച്ചിട്ടാ നമ്മൾ ഈ ബാൻഡ് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകും? നമുക്ക് വല്ല അവിയലോ തൈക്കുടം ബ്രിഡ്ജൊക്കെ ആവണ്ടേ? ഒരു സ്പോൺസർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നമുക്ക് ഒരു കൈ നോക്കിയാലോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ജിപ്സ് മുതലാളിന്റെ മോനാ ഇവന്റെ അച്ഛൻ ബിയർ ചെന്തയിൽ നടക്കും. അങ്ങോട്ട് ചെന്നാ മതി. അതെ, നമ്മളെ പറ്റി നല്ല മതിപ്പാ. പിന്നെ ഒരു വഴിയുണ്ട്, അങ്ങനെ അടുത്ത് തന്നെ തട്ടിപ്പോകും. പിന്നെ ആരാ മുതലാളി? അപ്പൊ നീ സ്പോൺസറിങ് ആയിട്ടോ? ഞാൻ നമ്മുടെ മലബാറുകളിലെ അഹമ്മദിക്കാനെയോ ജോയനോ വിളിച്ചു പറയും. ആ സമയത്ത് അവർക്ക് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. അയ്യോ മോൻ, അങ്ങനെ ബുദ്ധിമുട്ടണ്ട. നീ ഇല്ലാണ്ട് ഈ ബാൻഡ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. നമ്മളല്ലേ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇവന്റെ അളിയെ വിചാരിച്ചാ പോരെ. അളിയന്റെ അടുത്താ? എന്ത്, ഒരു സ്പോൺസറെ സംഘടിപ്പിക്കാൻ? നിന്റെ അളിയൻ ആ ബാങ്കിന്റെ സോണൽ ഹെഡ് അല്ലേ? ഒരു വിചാരിച്ച ആരെയും ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റുമല്ലോ. എടാ അതൊന്നും ശരിയാവില്ല. കല്യാണം പോലും കഴിഞ്ഞു നമ്മളെങ്ങനെയാ മൂപ്പരോട് ചോദിക്കാ? ശരിയാവും അളിയാ, കല്യാണത്തിന് മുമ്പ് ചോദിച്ചാലേ ഇമ്മാതിരി പരിപാടികളൊക്കെ നടക്കുള്ളൂ. പോരാത്തന്നെ ഇവന്റെ വീട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ കാളാവും ചെയ്യാലോ. എന്താ, അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് സമയം നടന്നില്ലെങ്കിൽ നമുക്കൊരു കാർഷിക ലോൺ എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും? ഇവനൊരു പൊട്ടനാണെങ്കിലും ഇപ്പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. എടാ എന്നാ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ, അളിയൻ മനസ്സ് വെച്ച ചെലപ്പോ എന്തെങ്കിലും നടന്നാലോ. ചോദിച്ചു നോക്കാ, കിട്ടിയാ കിട്ടിയില്ലടാ പോണോ? പോവാം. ഓക്കെ, എത്ര നിങ്ങളുടെ എസ്റ്റിമേറ്റ്? അങ്ങനൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആക്കി പറ്റൂ. ഗുഡ്, 1 മിനിറ്റ്. സതീഷ് എവിടെയുണ്ട്? ക്ലബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ബ്രദറാ ഇവര്, ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നൊരു മ്യൂസിക് ബാൻഡ് നടത്തുന്നുണ്ട്. അതിന്റെ സ്പോൺസറിങ്ങിനെ പറ്റി സംസാരിക്കാനാ. ജോസറ്റിന് ഇവരെ കണ്ടറിഞ്ഞു സഹായിക്കണം. താനൊരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെയാണോ ചെയ്യാണ്ടിരിക്കുക. ജോസറ്റാ, ഗുഡ് നൈറ്റ്. ഓക്കെ ഡാൻ, നാളെ തന്നെ അങ്ങനെ പോയി കണ്ടേക്ക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിളിച്ചാ. ഒരു മിനിറ്റ് ഇറങ്ങല്ലേ, കാലം പിടിക്കണ്ട. ഇതൊന്ന് എടുത്തു വെച്ചോട്ടെ, ഞാനും വരാൻ താഴേക്ക്. ഏയ് നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. നീ എടുത്തോളാം, ഒരു മിനിറ്റ് ഇപ്പൊ വരാം. അളിയൻ നൈസാലേ. ഇയാളെങ്ങാനും എന്റെ പെങ്ങളെ ചോദിച്ചിരുന്നെ, അപ്പൊ തന്നെ കെട്ടിച്ചു കൊടുത്തു. അതിനെനക്ക് പെങ്ങളും എന്നെ അയലക്കൊത്തുള്ള സുഹൃത്തറ മോളെ എന്റെ പെങ്ങളെ പോലല്ലേ? അതെ അതെ, അല്ലേലും ഓക്കാന്റെ വാപ്പാന്റെ ചായ ഉണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസം. അനക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് അവിടെ അങ്ങനെ തോന്നാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും, ബോറടിക്കൂലേ നിങ്ങക്ക്? ബോറടി കൂടി വന്നോണ്ടല്ലേ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആദ്യമൊക്കെ താമസം ഹോട്ടലിലും വാടക വീടുകളിലൊക്കെ ആയിരുന്നു, പിന്നീട് അങ്ങോട്ട് ശീലമായി. ഡൽഹി ലൈഫ് മടുത്തപ്പോഴാ കിട്ടിയ ജോലി ചെറുതാണെങ്കിലും പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പോകുന്നത്. നന്ദുവിനെയും അച്ഛനെയൊക്കെ പരിചയപ്പെട്ടപ്പോഴാ ഞാനിവിടെ ഒറ്റയ്ക്കല്ല എന്ന് തോന്നി തുടങ്ങിയത്. അപ്പം കല്യാണത്തിന് അമ്മ വരൂലേ? വരും, പക്ഷെ പെട്ടെന്ന് തിരിച്ചു പോകും. അവിടെ വിട്ട അമ്മയ്ക്ക് എങ്ങനെ നാട്ടിൽ നിൽക്കാനേ വലിയ താല്പര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ചില സെന്റിമെന്റ്സ്. ഹാപ്പി ഹാപ്പില് നമ്മുടെ അളിയനും കൂടുമോ? നമ്മുടെ അളിയന്? ആരെങ്കിലും അളിയനാവട്ടെ, നമുക്കൊന്നും കൊള്ളാവുന്ന അളിയന്മാരല്ലോ. അതിന് മൂപ്പരടിക്കോ? കണ്ടറിയാൻ നല്ല സൂപ്പർ അടിക്കാറാന്ന്. മൂപ്പര് അടിച്ചാലും അടിച്ചില്ലെങ്കിൽ എന്താ, നമുക്ക് അടിക്കാന്ന്. ഇന്നത്തെ ചെലവ് എന്ത് കളിയാ ചങ്ങായി, മര്യാദ കളിച്ചില്ല ഇനി ഗോളി കേട്ടോ. ആ എന്ത് പറഞ്ഞു തരാടാ, കാൽമലക്ക് പന്ത് ഇട്ട് കളിയാ. പിന്നെ കിട്ടിയപ്പോ ഈ അങ്ങോലെ തുപ്പോ. എടാ അത് കൂട്ടോ, ഇന്ന് പ്രോഗ്രാം ഉണ്ടോ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് പഴയ അവസ്ഥയാവട്ടോ, മ്യൂസിക് കോൺടെസ്റ്റ് വിൻ ചെയ്തപ്പോ കുറച്ച് വർക്ക് കിട്ടുന്നല്ലാതെ ഒരു ക്ലച്ച് പിടിക്കാത്ത പോലെ ഉണ്ട്. ഏയ് ആവുന്നല്ലടാ, സീസൺ അല്ലാത്തോണ്ടായിരിക്കും. പത്രത്തിൽ പടം വന്നപ്പോഴാണ് അച്ഛന് സമാധാനമായത്.
ചെക്കൻ ചില്ലറക്കാരെല്ലാം തോന്നിയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ചെത്തുകാരനാവോ ചോദിച്ചാ? നീ ടെൻഷൻ അടിക്കാതിരിക്കടാ, പ്രിയരൊന്ന് വിളിച്ച, ചിലപ്പോ അവളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സന്ദീപ് അല്ലേ, വാ വാടാ, ഒരു കാര്യം ചോദിക്കട്ടെ, വാ. നിനക്കെന്താ ഫോൺ എടുത്താൽ? ആരാടത്? എനിക്കറിയില്ല, കണ്ടിട്ടെന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട്. ഓന്റെ ടീംസ് മൊത്തം ഇങ്ങനെ. സിനിമ പോയാലോ? ആറിന്റെ ഷോ ഏതാ പറഞ്ഞു? എന്താടാ, എന്താ സാർ ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാന്നേ. നീ എന്നെ അങ്ങനെ ഷേവ് ചെയ്യണ്ട. എന്താ ഏതാ പ്രശ്നം എന്നൊക്കെ അവനറിയാം. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു തീരുമാനമായില്ലെങ്കിലേ മോനെ സന്ദീപെ, നീ വിവരം അറിയൂ. എന്താണ് ബോസ് നിങ്ങൾ ഇങ്ങനെ? കാര്യം എന്താ നമുക്ക് സോൾവ് ചെയ്യാ? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞ ഇമ്മാര് ഇടപാടൊന്നും പോരുതെന്ന്. പത്താം ക്ലാസ്സിൽ വിറ്റെടുത്ത് ഊരിയെടുത്തപ്പോ നീ എന്റെ തലയത്തോട്ട് സത്യം ചെല്ലട, ഇമ്മാര് പരിപാടിക്കൊന്നും പോയില്ലെന്ന്. ബ്രദറെ, ഒരബദ്ധം പറ്റി പോയതാ, ക്ഷമി. കയ്യില് കാശില്ലാണ്ട് വരുമ്പോ അച്ഛന്റെ അടുത്ത് ഇറക്കുന്നതിന് വിഷമം ആനക്ക് മനസ്സിലാവാഞ്ഞാ. പിന്നെ അങ്ങനെയുള്ളവര് മുഴുവൻ ഇമ്മാര് പരിപാടിക്കല്ലേ പോറ്? എടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത്ര ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ല. എന്റെ കയ്യിൽ വരുന്ന പൈസ അത്യാവശ്യക്കാർക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഞാൻ മറിച്ചു കൊടുക്കും. ഇതിപ്പോ രണ്ടു ദിവസം അവധി ആയതുകൊണ്ട് വെല്ലിയങ്ങാടി നിന്ന് ചരക്ക് പോയിട്ടുണ്ടാവില്ല. നാളെ രാവിലെ അയാൾ എന്തായാലും എത്തിക്കും, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് കൊണ്ടുതരുന്ന ആളാ. 100,000 തിരിയാൻ കൊടുത്താൽ ഒരു ദിവസം 1,000 രൂപ കിട്ടും, രണ്ടു ദിവസം ആകുമ്പോ 2,000 രൂപ. ഏത് മണിക്ക് എടുത്തരാൻ കാശ്? പിടിച്ചകത്തിട്ടാലേ നിന്റെ ജീവിതം തന്നെ പോകും. അതാരാണ് എന്നാ പോയി ചെയ്തോ. ഇനി മേലാ ഇമ്മാര് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നോക്ക്, നീ ആയിട്ട് പിന്നെ ഒരു കമ്പനി ഇല്ലട്ടോ. ഇത് നിന്റെ അവസാന തടവാടാ, നിർത്തിക്കോയതോളൂ. എടാ, ഞാൻ ഏതായാലും പിന്നെ ഒറ്റയ്ക്ക് വിടുന്നത് സേഫ് അല്ല. അവന്മാരണ്ട പ്രശ്നം, നമുക്കിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ കാശെത്തിക്കാൻ ഞാൻ തന്നെ പൊക്കോളാം. എന്തേ മോനെ ഒരു ആലോചന, ബുക്കും പേപ്പറും ഒന്നും ഇല്ലടാ. എന്താവുന്നറിയില്ലടാ, ഞാൻ നിന്നെ വിളിക്കാം. ഹലോ, എന്തിനാ മേടിക്കണേ? ഞാനില്ലേ ലൈസൻസ് കാട്ടിയാ മതി, അവര് വിട്ടോളൂ. ഇതൊക്കെ ഞാൻ ശരിയാക്കും. ബൈക്ക് ഓടിക്കുന്നവരല്ലേ ഹെൽമെറ്റ് വെക്കുക? അത് പിന്നെ എന്നെ പോലെ കറക്കാതിരിക്കാൻ വേണ്ടിയാ. എന്താണോ നിന്റെ പേര്? എന്റെ പേര് ജോപ്പൻ. എവിടുന്നാ നിങ്ങൾ വരുന്നേ? ഞങ്ങള് പൂക്കോട്.
പൂക്കോട് തടാകത്തിൽ പോയതാ. തടാകത്തിൽ എന്താണൊക്കെ പണി? അവരിവര് ചുറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ സാറേ. എന്നിട്ട് അവളെല്ലാം കണ്ടോ? ഈ വണ്ടി ആരതാ? ഇത് ഇവളുടെ ഭർത്താവിന്റെ. ഓഹോ, അപ്പൊ നീ ആരാ? ഒന്നുമില്ല, ഡ്രൈവറാ. ഓയിൽ ചേഞ്ച് ചെയ്യാൻ എടുത്തപ്പോ ഓയിലൊക്കെ മാറ്റിയോ? ചവിയും കിട്ടിയില്ല. ലൈസൻസ് ഇല്ലേ? ലൈസൻസ് ഇല്ലേ? എടുക്കേ.